വെൽക്കം ബാക്ക് ഡിയർ ഫ്രണ്ട്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിന്യൂറ്റിയുമായി ബന്ധപ്പെട്ട ഒരു തിയറമാണ്. സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇഫ് എഫ് ഓഫ് സെറ്റ് ഇസ് കണ്ടിന്യൂസ് അറ്റ് സെറ്റ് ഈക്വൽ ടു സെറ്റ് നോട്ട് ആൻഡ് ജി ഓഫ് ഡബ്ല്യു ഇസ് കണ്ടിന്യൂസ് അറ്റ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ് നോട്ട് ദെൻ ജി കോമ്പോസിറ്റ് എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് സെറ്റ്. രണ്ട് ഫംഗ്ഷൻസ് സെറ്റ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അവയുടെ കോമ്പോസിഷനും കണ്ടിന്യൂസ് ആയിരിക്കുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഹിയർ വി ഹാവ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഇസ് എഫ് ഓഫ് സെറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ജി ഓഫ് സെറ്റ്. സോ വി ടേക്ക് അവർ ജി ഇസ് കണ്ടിന്യൂസ് ജി ഓഫ് ഡബ്ല്യു ഇസ് കണ്ടിന്യൂസ് അറ്റ് എഫ് ഓഫ് സെറ്റ് നോട്ട്. സെറ്റ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിന്റെ എഫിന്റെ ഇമേജ് ആയിട്ട് വരുന്ന എഫ് ഓഫ് സെറ്റ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ ജി കണ്ടിന്യൂസ് ആണെന്ന അസംപ്ഷൻ പ്രകാരം നമുക്ക് എപ്സിലോൺ ഡെൽറ്റ ഡെഫിനേഷൻ എഴുതാം. ദാറ്റ് മീൻസ് the corresponding to any epsilon greater than 0, there exists a delta 1 greater than 0 such that modulus of g of w minus g of f of set naught less than epsilon whenever w minus f of set naught is less than delta 1, that is inequality number 1. And we know that by the assumption f of set is continuous at set naught. If f of set is continuous at set naught, then by the epsilon delta definition corresponding to your ഡെൽറ്റ വൺ, അത് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എപ്സിലോൺ എന്ന് പറയാം, അവിടെ ഡെൽറ്റ വൺ നിൽക്കണം. കറസ്പോണ്ടിംഗ് ടു യുവർ ഡെൽറ്റ വൺ കിട്ടാൻ സീറോ, ദേർ എക്സിസ്റ്റ് ഡെൽറ്റ കിട്ടാൻ സീറോ ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് മൈനസ് എഫ് ഓഫ് സെറ്റ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ വൺ വെൻ അവർ മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഇസ് ലെസ് ദാൻ ഡെൽറ്റ, ദാറ്റ് ഇസ് ഇൻ ഈക്വാളിറ്റി നമ്പർ 2. നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താണ്, നമുക്ക് ജി കോമ്പോസിറ്റ് എഫ് കണ്ടിന്യൂസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കുമ്പോൾ ജി കോമ്പോസിറ്റ് എഫ് നമ്മുടെ ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. So we start from modulus of set minus set naught less than delta. If modulus of set minus set naught less than delta, then by 2 we have modulus of f of set minus f of set naught less than delta 1. If your f of set naught f of set minus f of set naught less than delta 1, then by your 1 we have g of w. What is w in set? That is f of set minus g of f of set naught is less than delta. ഇനി ജി ഓഫ് എഫ് ഓഫ് സെറ്റ് നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഇസ് ജി കോമ്പോസിറ്റ് എഫ്. അപ്പോ നമുക്ക് എന്ത് പറയും, എന്ത് കിട്ടുന്നു, ദാറ്റ് ഇസ് വി ഗെറ്റ് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് സെറ്റ് മൈനസ് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് സെറ്റ് നോട്ട് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. സോ ഫൈനലി നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറസ്പോണ്ടിംഗ് ടു എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ ദാറ്റ് മോഡുലസ് ഓഫ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡുലസ് ഓഫ് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് സെറ്റ് മൈനസ് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് സെറ്റ് നോട്ട് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. This means your function g composite f is continuous at set equal to set naught. നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി മറ്റൊരു തിയറം കൂടി ഉണ്ട് എന്നിട്ട് ആ തിയറം കൂടി നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഇഫ് എഫ് ഓഫ് സെറ്റ് ഇസ് കണ്ടിന്യൂസ് അറ്റ് സെറ്റ് നോട്ട് ആൻഡ് എഫ് ഓഫ് സെറ്റ് നോട്ട് നോട്ട് ഈക്വൽ ടു സീറോ ദെൻ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സീറോ ത്രൂ ഔട്ട് സം നൈബർഹുഡ് ഓഫ് ദാറ്റ് പോയിന്റ് സെറ്റ് നോട്ട്. അതായത് എഫ് കണ്ടിന്യൂസ് ആയിരിക്കും സെറ്റ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ, അപ്പം എഫ് ഓഫ് സെറ്റ് നോട്ട് നോട്ട് ഈക്വൽ സീറോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ത്രൂ ഔട്ട് ദ ഒരു ഒരു സെറ്റ് നോട്ടിന് ഒരു നൈബർഹുഡ് എടുക്കുകയാണെങ്കിൽ ഒരു നൈബർഹുഡ് ഉണ്ടായിരിക്കും, ആ നൈബർഹുഡിന്റെ ത്രൂ ഔട്ട് നിങ്ങളുടെ എഫ് ഓഫ് സെറ്റ് നോട്ട് ഈക്വൾ സീറോ ആയിരിക്കും എന്നുള്ളൊരു ആശയമാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റിന്റെ ഇമേജ് സീറോ അല്ലെങ്കിൽ ആ പോയിന്റിന് ഒരു ചെറിയ നൈബർഹുഡ് കണ്ടുപിടിക്കാൻ സാധിക്കും, ആ നൈബർഹുഡിനകത്ത് നിങ്ങളുടെ എല്ലാ ഓഫ്സെറ്റുകളും നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും. അതാണ് നമ്മുടെ ആശയം. നമുക്ക് അതിനു വേണ്ടി എങ്ങനെയാണ് നോക്കാം. നമ്മളൊരു എഫ് ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡഡ് ടു, അതായത് എഫ് ഓഫ് സെറ്റ് നോട്ട് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ മോഡുലസ് വാല്യൂ ആയിട്ടുള്ള മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് സെറ്റ് നോട്ട് എടുക്കുന്നു, ദാറ്റ്സ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി, ഡിവൈഡ് ബൈ ടു അഗൈൻ എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. വി ക്യാൻ ചൂസ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു your modulus of f of set naught divided by 2, that's a greater than 0 quantity. And by assumption we have f of set is continuous at set naught. Then by the epsilon delta definition we have modulus of, for corresponding to your epsilon, there exists a delta greater than 0, modulus of f of set minus f of set naught less than epsilon. What is our epsilon? That is mod f of set divided by 2, whenever mod set minus set naught less than delta, that is inequality number 1. ഇനി നമുക്ക് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് മോഡുലസ് ഓഫ് മോഡ് എ മൈനസ് മോഡ് ബി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ മൈനസ് ബി. ആ ആശയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നു, മോഡുലസ് ഓഫ് മോഡ് എഫ് ഓഫ് സെറ്റ് മൈനസ് മോഡ് എഫ് ഓഫ് സെറ്റ് നോട്ട് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് മൈനസ് എഫ് ഓഫ് സെറ്റ് നോട്ട്.
അപ്പോ നമുക്കിവിടെ അറിയാം ഈ മോഡസ് എറ്റ് മൈനസ് എറ്റ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ബൈ വൺ മോഡസ് എറ്റ് മൈനസ് എറ്റ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ നമുക്കറിയാം മോഡ് എഫ് ഓഫ് സെറ്റ് മൈനസ് എഫ് ഓഫ് സെറ്റ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഈ പറയുന്ന മോഡ് എഫ് ഓഫ് സെറ്റ് മൈനസ് എഫ് ഓഫ് സെറ്റ് നോട്ടിനേക്കാളും ചെറുതാണ് നിങ്ങളുടെ മോഡ്ലെസ് ഓഫ് മോഡ് എഫ് ഓഫ് സെറ്റ് മൈനസ് മോഡ് എഫ് ഓഫ് സെറ്റ് നോട്ട്. അപ്പോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും When you are mod set minus set naught less than delta, then you are modulus of mod f of set minus f of set naught is less than your epsilon. What is your epsilon? Mod f of set naught divided by 2. ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം കാണാം. അതായത് നമ്മുടെ mod f of set naught divided by 2 എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും മോഡ് എഫ് ഓഫ് സെറ്റിനേക്കാളും ചെറുതായിരിക്കും. കാരണം മോഡ് എഫ് ഓഫ് സെറ്റ് നോട്ടിന്റെ പകുതിയാണ് നമുക്ക് മോഡ് എഫ് ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡ് ബൈ 2 എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ, അതായത് നമ്മുടെ തൊട്ട് മുകളിലത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് മോഡ്ലെസ് ഓഫ് നമ്മൾ ചെയ്യാറുണ്ടല്ലോ, അതായത് മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള ആശയത്തിൽ നമ്മൾ എങ്ങനെ എഴുതും, യുവർ എ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ പ്ലസ് എപ്സിലോൺ. അതുപോലെ നമുക്ക് ഇവിടെ എക്സിന്റെ സ്ഥലത്ത് കിടക്കുന്നത് എഫ് ഓഫ് സെറ്റ് മോഡ് എഫ് ഓഫ് സെറ്റ്, എയുടെ സ്ഥലത്ത് കിടക്കുന്നത് മോഡ് എഫ് ഓഫ് സെറ്റ് നോട്ട്, പിന്നെ എപ്സിലോണ സ്ഥലത്ത് കിടക്കുന്നത് മോഡ് എഫ് ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡ് ബൈ 2. അപ്പോ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് എന്തായിരിക്കും, മോഡ് എഫ് ഓഫ് സെറ്റ് നോട്ട് മൈനസ് മോഡ് എഫ് ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് ദ ഹാഫ് ഓഫ് ദി മോഡ് എഫ് ഓഫ് സെറ്റ് നോട്ട് ലെഫ്റ്റ് സൈഡ്. അതായത് നിങ്ങളുടെ എ മൈനസ് എപ്സിലോൺ എന്നുള്ള സ്ഥലത്ത് വരുന്നത് മോഡ്ലെസ് ഓഫ് എഫ് ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡ് ബൈ 2, പിന്നെ എക്സിന്റെ സ്ഥലത്ത് കിടക്കുന്നത് മോഡ് എഫ് ഓഫ് സെറ്റ്, പിന്നെ റൈറ്റ് സൈഡിൽ വരുന്നത് എ പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് എന്തായിരുന്നു ഇവിടെ മോഡ് എഫ് ഓഫ് സെറ്റ് നോട്ട്, പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് മോഡ് എഫ് ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡ് ബൈ 2. സോ 3/2 ടൈംസ് ഓഫ് മോഡ് എഫ് ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡ് ബൈ 2. അങ്ങനെ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നു. ഇപ്പോ നമുക്കൊരു കാര്യം മനസ്സിലാവും, അതായത് മോഡ് എഫ് ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ എപ്സിലോൺ ആണ്, അത് എന്തായാലും എന്തിനേക്കാളും വലുതായിരിക്കും, സീറോനേക്കാൾ വലുതായിരിക്കും, അതിനേക്കാളും വലുതായിരിക്കും ഇപ്പൊ എഫ് ഓഫ് സെറ്റ്. പിന്നെ എഫ് ഓഫ് സെറ്റ് മാത്രമല്ല 3/2 ടൈംസ് ഓഫ് മോഡ് എഫ് ഓഫ് സെറ്റിനേക്കാൾ താഴെയായിരിക്കും, അത് നമുക്ക് ആ പ്രശ്നമുള്ള കാര്യമല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മോഡ് എഫ് ഓഫ് സെറ്റ് എന്തായാലും നിങ്ങളുടെ എപ്സിലോൺ ആയിട്ടുള്ള മോഡ് എഫ് ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡ് ബൈ 2 ആയിട്ടുള്ള പോസിറ്റീവ് ക്വാണ്ടിറ്റിനേക്കാൾ വലുതാണ്. ദാറ്റ് മീൻസ് യുവർ മോഡ് എഫ് ഓഫ് സെറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സീറോ. മോഡ് എഫ് ഓഫ് സെറ്റ് എപ്പോഴും സീറോ ആവുക, മോഡ് എഫ് ഓഫ് സെറ്റ് സീറോ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ എഫ് ഓഫ് സെറ്റ് സീറോ ആയിരിക്കണം. മോഡ് എഫ് ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം പറയാൻ സാധിക്കും, നിങ്ങളുടെ എഫ് ഓഫ് സെറ്റ് ഒരിക്കലും സീറോ ആയിരിക്കില്ല. എഫ് ഓഫ് സെറ്റ് നെഗറ്റീവ് ആകുമ്പോഴും കിട്ടാൻ സീറോ ആയിരിക്കും, മോഡ് എഫ് ഓഫ് സെറ്റ് കിട്ടാൻ സീറോ ആയിരിക്കും, എഫ് ഓഫ് സെറ്റ് പോസിറ്റീവ് ആയിരിക്കുമ്പോഴും മോഡ് എഫ് ഓഫ് സെറ്റ് കിട്ടാൻ സീറോ ആയിരിക്കും. സോ ഇഫ് മോഡ് എഫ് ഓഫ് സെറ്റ് കിട്ടാൻ സീറോ ഇംപ്ലൈസ് വി ഗെറ്റ് യുവർ എഫ് ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു സീറോ വേർ, അതായത് കണ്ടീഷണൽ എന്തായിരുന്നു, മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ. ദാറ്റ് മീൻസ് സെറ്റ് നോട്ടിന്റെ ഡെൽറ്റ നൈബർഹുഡ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. ആ നൈബർഹുഡിനകത്ത് വരുന്ന സെഡുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് സെറ്റിന്റെ വാല്യൂ ഒരിക്കലും സീറോ ആയിരിക്കില്ല. കാരണം എന്താണ്, അവിടെ വരുന്ന സെഡുകളുടെ എഫ് ഓഫ് സെഡുകളുടെ മോഡ്ലെസ് വാല്യൂ ആയിട്ടുള്ള മോഡ് എഫ് ഓഫ് സെറ്റ് എപ്പോഴും ഗ്രേറ്റർ ദാൻ സീറോ ആണെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. നമുക്ക് അതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അതായത് ഇങ്ങനെയാണെങ്കിൽ, അതായത് സീറോ ആണെങ്കിൽ സെറ്റ് നോട്ടിന് ഒരു നൈബർഹുഡ് കണ്ടുപിടിക്കണം, ആ നൈബർഹുഡിനകത്ത് ഫംഗ്ഷന്റെ വാല്യൂസ് ഒക്കെ സീറോ അല്ലാതിരിക്കണം. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, അതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇതാണ് നമ്മുടെ തിയറത്തിന്റെ പ്രൂഫ്. താങ്ക് യു.